സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചരിച്ചൊരു ചിത്രമായിരുന്നു ഇത്. കർണാടകയിലുള്ള ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭിത്തിയിലെ കൊത്തുപണിയിൽ സ്പേസ് യൂട്ടലാമണിഞ്ഞ ഒരു ബഹിരാകാശ യാത്രികൻ ഗുരുത്വാകർഷണം പോലും ബാധിക്കാത്ത രീതിയിൽ പാറിപ്പറന്ന് നിൽക്കുന്ന ഒരു ദൃശ്യത്തിന്റെ കാർവിംഗ് ആണിത്. ഇത് കർണാടകയിലുള്ള ഒരു ക്ഷേത്രത്തിലെ ചുവരിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രചരണം മുഴുവനുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഒരുപാട് അത്ഭുതത്തോടെ കാണുകയും ഈ ചിത്രം ഒരുപാട് ഷെയർ ചെയ്യുകയും ചെയ്തു. കാര്യം നടന്നത് കുറച്ച് മുമ്പായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അന്വേഷിക്കുവാൻ ആരും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോഴേക്കും അത് പൂർണ്ണമായും വിശ്വസിക്കുക എന്നത് പലരുടെയും ഒരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൂടെ കിട്ടുന്ന വിഷയങ്ങളെല്ലാം തന്നെ പരമമായ സത്യമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ തന്നെ ഒരു ഡിജിറ്റൽ പതിപ്പാണ്. നമ്മുടെ ഇടയിൽ എന്തെല്ലാം കാപട്യങ്ങളുണ്ടോ അതെല്ലാം അവിടെയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തുവാനും വേണ്ടി കുറച്ചുപേർ മുതിർന്നത്. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവർ ഈ ചിത്രത്തിന്റെ ഉത്ഭവസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തി. ആദ്യം തന്നെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രം കർണാടകയിലെ ക്ഷേത്രത്തിൽ നിന്നൊന്നും എടുത്തിട്ടുള്ളതല്ല എന്നുള്ളതായിരുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ ചിത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഈ ചിത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കവുമില്ല. ഈ ഒരു രൂപം കാർവ് ചെയ്തത് 1992. ഇത് കാർവ് ചെയ്തത് എവിടെയാണെന്നറിയാമോ? സ്പെയിനിലാണ്. സ്പെയിനിലുള്ള ദ ന്യൂ കത്തീഡ്രൽ ഓഫ് സലാമക്ക എന്ന പേരുള്ള ഒരു പള്ളിയിലാണ് ഈ കാർവിംഗ് ഇരിക്കുന്നത്. അതൊരു പഴയ പള്ളിയായിരുന്നു. അതിന്റെ റിനോവേഷൻ നടന്നത് 1992. 1992 റിനോവേഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ ശില്പികളിൽ ആരെങ്കിലും ഒരാൾ ഒരു കൗതുകത്തിന് വേണ്ടി കൊത്തിവെച്ചതായിരിക്കാം ഇത്. എന്നാൽ ഇതൊന്നും അറിയാത്ത കുറേ ആളുകൾ ഇത് ഏതോ ക്ഷേത്രത്തിലെ കൊത്തുപണിയാണെന്ന് പറഞ്ഞ് വാദിക്കുകയും അതിനെ ഒരുപാട് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഭക്തിയും മതവും വിശ്വാസവും എല്ലാം ഒരു വ്യക്തിയുടെ ബോധപരിണാമത്തിന് വേണ്ടിയിട്ട്, ബോധത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായി ആചരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ഭക്തി വർദ്ധിപ്പിക്കുവാനോ ദേശത്തിനോട് സ്നേഹം കാണിക്കുവാനോ ദേശത്തിന്റെ പാരമ്പര്യത്തിൽ അഭിരമിക്കുവാനോ വേണ്ടി ഇത്തരത്തിലുള്ള കളങ്കങ്ങൾ നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടല്ല നാം ഊറ്റം കൊള്ളേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയുമാണ് നമ്മുടെ ഭക്തി എപ്പോഴും പ്രകടിപ്പിക്കപ്പെടേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള കാപട്യങ്ങളെ കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ ശുദ്ധഭക്തിയെ കരിവാരിത്തേക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള എന്തെങ്കിലും ചിത്രങ്ങളെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ചിത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണെന്ന് കണ്ടെത്താതെ നമ്മളത് വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വലിയൊരു ഭാഗം നുണയായിരിക്കും. ആ നുണയെ നമ്മൾ തിരിച്ചറിയുക, നുണയെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കാതിരിക്കുക. വിശ്വാസം വിശ്വാസമായും ഇത്തരം കാപട്യങ്ങളെ കാപട്യങ്ങളായും കാണുവാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസികൾ വഞ്ചിക്കപ്പെടാതിരിക്കുകയുള്ളൂ. ഈ കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക.